Yo, what's up, guys? Welcome back to the video. So, in the video, we will discuss the twins. Twins. So, ആരാണ് ഈ ട്വിൻസ്? ഈ ട്വിൻസും ഗ്രാനി തമ്മിൽ എന്താണ് ബന്ധം? എന്തിനാണ് ഈ പൊട്ടന്മാരായ ട്വിൻസ് ജയിലിനെ സ്വന്തം വീടാക്കിയിട്ട് അവിടെ വെച്ച് ആൾക്കാരനെ കൊന്നുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഈ ജയിലിന്റെ ഉള്ളിൽ ട്വിൻസും ഗ്രാനിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ഒരു നായകൻ അവിടേക്ക് പോകുന്നത്? സോ നിങ്ങൾ ട്വിൻസും ഗ്രാനിന്റെയും ഫാൻ ആണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. സോ ലെറ്റ്സ് ഗോ. So guys, the twins എന്ന് പറയുന്ന ബക്ക് ആൻഡ് ബോബ് ചെറുപ്പം മുതലേ അനാഥരായിരുന്നു. അവർക്ക് അവർ രണ്ടു പേരും അല്ലാണ്ട് വേറെ ആരും അവർക്ക് വേണ്ടി ഈ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് കാരണം തന്നെ അവരുടെ ജീവിതം വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരു നേരം ഭക്ഷണം കിട്ടാൻ അവർ പെടുന്ന പടാപ്പാട്, എന്റെ മോനെ, വളരെ സീനായിരുന്നു അവരുടെ ജീവിതം ഗൈസ്. ഇത് കാരണം തന്നെ 16 വയസ്സാവുമ്പോൾ നമ്മുടെ ബക്കും ബോബിനെ ക്രിമിനൽ വേൾഡിലോട്ട് ഇറങ്ങേണ്ടി വന്നു. ക്രിമിനൽ വേൾഡ് പറയുമ്പോൾ ചെറിയ വേൾഡ് അല്ല ഗൈസ്, മാണ്ട് വേൾഡ് ആണ്. ഈ ക്രിമിനൽ വേൾഡിൽ ഇവര് റോബറി, മർഡർ തുടങ്ങിയ ഡേഞ്ചറസ് ക്രിമിനൽ ആക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എന്തും കാണിച്ചു കൂട്ടും. പിന്നീട് ഒരു ദിവസം ഇവരുടെ നാട്ടിൽ പോലീസ് അന്വേഷണം കൂടിക്കൂടി വന്നു. അത് കാരണം ഇവർക്ക് ഇവരുടെ നാട് വിട്ടിട്ട് പോകേണ്ടി വന്നു. ഇവരിവരുടെ നാട് വിട്ട് വേറൊരു നാട്ടിൽ ഇങ്ങനെ തേരാപ്പാര നടന്ന് കുറെ വീട്ടിലൊക്കെ കയറി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കും, ചില വീട്ടിൽ പോയി ഇവർ കക്കും, ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരിനെ കൊല്ലും. പറഞ്ഞ് ഇവരിങ്ങനെ ഫുൾ ട്രാവലിംഗ് മോഡ് വന്നു. ട്രാവലിംഗ് അതായത് വ്ളോഗിംഗ് ഒക്കെ ചെയ്തിട്ട് പോകും, വ്ളോഗിംഗ് ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഒരു ദിവസം ഗ്രാനിയും ഗ്രാൻഡ്പന്റെ വീട്ടിലോട്ട് എത്തുന്നത്. ഇവിടെ ഇവര് ഗ്രാനിയും ഗ്രാൻഡ്പന്റെ അടുത്ത് പറയും, ഗ്രാനി കുറച്ച് ചോറ് തായോ പ്ലീസ് ഗ്രാനി. ഗ്രാനി വിചാരിക്കും രണ്ട് പയ്യന്മാര് വന്നിട്ടുണ്ടല്ലോ, ഇവരിനെ എന്നത്തെയും പോലെ ഡിന്നർ ആക്കി കളയാം. സോ നമ്മുടെ ഗ്രാനി ബക്കും ബോബിനെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് ചോറും കഞ്ഞിയും പയറുകറിയൊക്കെ കൊടുക്കും. നമ്മുടെ ട്വിൻസ് ഫുഡൊക്കെ സാപ്പിട്ടിട്ട് ഗ്രാനി ചോദിക്കും, മക്കളെ നിങ്ങൾ എന്തിനാണ് മക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് മക്കളെ ഇവിടെ വന്നത്? അപ്പൊ ഈ ട്വിൻസായ ബക്കും ബോബും അവരുടെ സങ്കടകരമായ കഥ പറയും. അവരെങ്ങനെയാണ് ആൾക്കാരനെ കൊന്നത്, എങ്ങനെയാണ് അവർ ഈ വേൾഡിലോട്ട് വന്നത്, പിന്നെ എങ്ങനെ അവർ റോബറിയിലോട്ട് കയറിയ കഥയൊക്കെ നമ്മുടെ ഗ്രാനിന്റെ അടുത്ത് പറയും. ഗ്രാനി ആണെങ്കിൽ വളരെ സെഡാവും ഈ കഥ കേട്ടിട്ട്. നമ്മുടെ ഗ്രാനിക്കും ഗ്രാൻഡ്പയ്ക്കും ബക്കും ബോബിന്റെ അടുത്ത് കട്ട സിമ്പത്തി തോന്നും. ഇങ്ങനെ സിമ്പത്തി തോന്നുന്ന കാരണം ഇവർ പറയും, മക്കളെ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഇരുന്നൂടെ, നമ്മൾ നാലു പേർക്കും ഒരു കുടുംബമായി കഴിഞ്ഞാലോ. ബക്കും ബോബും വളരെ ഹാപ്പിയാവും, കാരണം അവർക്കും ഗ്രാനിയും ഗ്രാൻഡ്പന് ഇഷ്ടമായിരുന്നു. സോ ആക്ച്വലി ഗ്രാനിയും ഗ്രാൻഡ്പ തമ്മിൽ ഒരു ബന്ധം, സോറി, ഗ്രാനിയും ഗ്രാൻഡ്പയും ട്വിൻസ് തമ്മിൽ ഒരു ബന്ധവുമില്ല ഗൈസ്. ഇവർ ചുമ്മാ അങ്ങ് മീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇവർക്ക് കുറച്ച് ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ട്, അത് കാരണം കുറച്ച് കണക്ടിവിറ്റി ഇവർക്ക് ഉണ്ടായി. സോ ഇങ്ങനെ സുഖമായി നമ്മുടെ ട്വിൻസ് ബക്കും ബോബും കൂടി ഗ്രാനിയും ഗ്രാൻഡ്പന്റെ കൂടി ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ച് ബോറടിച്ച് നമ്മുടെ ബക്കും ബോബും തീരുമാനിക്കും, കുറെ നാളായി ഒരു സാധനം കട്ടെടുത്തിട്ട് ഇന്നൊരു റോബറിക്ക് പോയാലോ എന്ന് വിചാരിക്കും. സോ ബക്കും ബോബും രാത്രി പോയിട്ട് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഗോൾഡ് കോയിൻ, ഒരു ഡയമണ്ട്, പിന്നെ ഒരു മോണോലിസാന്റെ പെയിന്റിംഗ് കൂടി എടുത്തിട്ട് അവിടെ നോടും. പോലീസുകാർ ഇവരുടെ ബാക്കിലും പോകും. പോലീസുകാർ ഇവരുടെ ബാക്കിൽ വരുമ്പോൾ ഇവര് വെപ്രാളത്തിൽ ഈ മൂന്ന് സാധനങ്ങൾ ഒരു മലന്റെ ഇടയിൽ ഒളിപ്പിച്ച് വെക്കും. പോലീസുകാർ ഈ രണ്ടെണ്ണത്തിനെ കയ്യോടെ പിടിക്കും, പക്ഷെ അവർക്ക് ഈ മോണോലിസ പെയിന്റിങ്ങും ഗോൾഡ് കോയിനും ഡയമണ്ട് ഒന്നും കിട്ടത്തില്ല. ഈ മൂന്ന് സാധനമാണ് നമ്മൾ ട്വിൻസിന്റെ വീട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് പോലീസുകാർ രണ്ടെണ്ണത്തിനെയും ജയിലിൽ കൊണ്ടുപോയിട്ട് ഇടിയടിച്ച് ബക്കിന്റെ മോന്തയ്ക്ക് ഇട്ട് കൊടുത്ത ബോബിന്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കും. ബക്കും ബോബാണെങ്കിൽ അയ്യോ സാറേ തല്ലല്ലേ തല്ലല്ലേ മാത്രമേ പറയത്തുള്ളൂ, പക്ഷെ അവർ മറ്റേ ഡയമണ്ടും പെയിന്റിങ്ങിന്റെ ലൊക്കേഷനൊന്നും അവർ പറയത്തില്ല. പോലീസ് ആണെങ്കിൽ ഫുൾ ടെൻഷൻ, ഈ മണ്ടന്മാരെന്തര എത്ര തല്ലിട്ടും തല്ലിട്ടും ഉത്തരം പറയാത്തത്, എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. സോ പോലീസ് വിചാരിക്കും ബക്കിനെ വേറെ സെല്ലിൽ, ബോബിനെ വേറെ സെല്ലിൽ ഇട്ടിട്ട് നമുക്ക് ചോദ്യം ചെയ്യാം. എന്നിട്ട് ബോബിനെ താഴത്തെ ഒരു ഇരുട്ട് മുറിയിൽ അടച്ചു വെക്കും, പിന്നെ ബക്കിനെ മേളിലുള്ള നോർമൽ സെല്ലിൽ വെക്കും. എന്നിട്ട് രണ്ടുപേരിനും ഇടിച്ച് 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 പന്നിയാക്കി കളയും. പക്ഷെ ഇരുട്ടിടിയാണ് മറ്റേ ബോബിനെ ഇടിക്കുന്നത്. ബോബാണെങ്കിൽ പിന്നെ മരിക്കണ രീതിയിലായി കളയും. സോ ഈ കാര്യം പോലീസുകാർ ബക്കിന്റെ അടുത്ത് പറയും, നിന്റെ അനിയൻ തീർന്നറാ, ബോബിന്റെ കഥ ഇപ്പൊ തീരും, നീ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കഥ അവസാനിക്കുന്നു. സോ ബക്കിനെ ആണെങ്കിൽ ഭയങ്കര സങ്കടമാണ്, കാരണം അവന്റെ ഏക അനിയനാണ് ഈ ലോകത്തിലുള്ളത്. അവനും കൂടി പോയി കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കും എന്ന സങ്കടത്തിൽ ഭയങ്കര പൊട്ടിക്കരയും. പിന്നെ ഒരു ദിവസം ബക്ക് പോലീസുകാർ പറയണത് ഇങ്ങനെ കേൾക്കും, അവൻ്റെ സെല്ലിൻ്റെ സൈഡ് ഒരു ലീവർ ഉണ്ട്, ആ ലീവർ താത്തി കഴിഞ്ഞാൽ മൊത്തം സെല്ല് തുറന്നിട്ട് ജയിലിലുള്ള എല്ലാ ജയിൽ പുള്ളികളും പുറത്ത് വരും. നമ്മുടെ ബക്കിന് ഒരു ഐഡിയ തോന്നും, അവൻ ബോബിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ ലീവർ എടുത്ത് പിടിച്ച് താത്തും. ഇത് കാരണം സെല്ല് മൊത്തം തുറന്ന് ജയിൽ പുള്ളികളൊക്കെ പുറത്ത് വന്ന് പോലീസുകാരനൊക്കെ ഇടിച്ച് പട്ടിയാക്കി ഇടിച്ച് 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 പോലീസുകാരനൊക്കെ അവിടെ കെട്ടിയിടും. എന്നിട്ട് ജയിൽ പുള്ളികൾ ബക്കിൻ്റെ അടുത്ത് ചോദിക്കും, സാറേ നമ്മളിനി എന്ത് ചെയ്യണത്, ഈ പോലീസുകാരൻ ഇവരിനിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇവരെ നമ്മളെ ഫോളോ ചെയ്ത്
വന്നാലോ, അപ്പോഴാണ് ബക്കിന് മനസ്സിലാവുന്നത് ഈ പോലീസ് സ്റ്റേഷന്റെ താഴെ ഒരു വണ്ടുണ്ട്, അതായത് ഒരു വലിയ ബീറ്റൽ പോലത്തെ ഒരു സാധനമുണ്ട്. ഈ പോലീസുകാരനെ ഈ ബീറ്റലിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉഷാറായിട്ട് മൈക്കളയും. പിന്നെ ഈ പോലീസുകാരാണെങ്കിൽ ഈ ലോകത്തിൽ ഉണ്ടാവത്തില്ലേ ഈ ഇൻസിഡന്റിനെ കുറിച്ച് പറയാൻ വേണ്ടി. സോ ബക്കും ആ ജയിൽ പുള്ളികളും ബോബും കൂടി ചേർന്നിട്ട് പോലീസുകാരനൊക്കെ ഈ വണ്ടിനെ കൊടുക്കും. അപ്പൊ വണ്ട് ഭയങ്കര ഹാപ്പിയോ, കാരണം വണ്ടിനാണെങ്കിൽ ഫുഡേ കിട്ടിയിട്ടില്ല കുറെ കാലമായിട്ട്, ഇന്ന് ഇത്രയും ഫുഡ് കിട്ടി. സോ വണ്ട് എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ബക്കും ബോബ് പറഞ്ഞത് അനുസരിക്കാൻ തുടങ്ങും. പിന്നെ ബക്കും ബോബും തീരുമാനിക്കും ആ ജയിൽ പുള്ളികളെ വെറുതെ വിടാൻ വേണ്ടി. ബക്കും ബോബും കൂടി ജയിൽ പുള്ളികളെ പോകാൻ പറയും. എന്നിട്ട് ഈ ട്വിൻസ് ആ ജയിലിൽ തന്നെ ഇരിക്കും. എന്ത് പൊട്ടന്മാരാണ് അവിടെ, ഇവർക്ക് അവിടെ നോടിയാ പോരാ, പക്ഷെ ഇവരവിടെ നോടത്തില്ല. ഈ ട്വിൻസ് ഈ ജയിലിനെ തന്നെ ഇവരുടെ വീടാക്കി മാറ്റും. അതായത് അവിടെ ആ ബീറ്റലും വണ്ട് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആരെങ്കിലും വന്നാൽ വണ്ടിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവരെന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ആ മലന്റെ അവിടെ നിന്ന് പോയിട്ട് മോണാലിസന്റെ പെയിന്റിങ്ങും ആ ഡയമണ്ടും ഗോൾഡ് കോയിൻ എടുത്തിട്ട് വന്നിട്ട് ഈ ജയിലിൽ വെക്കും. സോ ആരെങ്കിലും ഈ സാധനം എടുക്കാൻ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ജയിലിൽ മോനെ ഇവരുടെ റൂള് കട്ട റൂളായിരിക്കും. ആർക്കും ഇവരിനെ തൊടാൻ പോലും പറ്റത്തില്ല. ജയിലിൽ തൊടാൻ പറ്റാണ്, ജയിലിന്റെ ഉള്ളിൽ എൻട്രി അടിക്കാൻ പറ്റത്തില്ല ആർക്കും. ഈ കാര്യം പിന്നെ ഒരു ദിവസം ഗ്രാനി ഗ്രാൻഡ് ന്യൂസ് പേപ്പറിൽ വായിക്കും, മോനെ ട്വിൻസ് ഇത്രയും വലിയ വിഷയം കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇവർ വളരെ ഹാപ്പി, കാരണം ഇവർക്ക് മക്കളിനെ പോലെയായിരുന്നു ഈ ട്വിൻസ് പറയണത്. മക്കളായിരുന്നില്ലെങ്കിലും മക്കളിനെ പോലെയായിരുന്നു. രണ്ടു മൂന്ന് ദിവസം ചോറ് കൊടുത്തതല്ലേ ഗ്രാനി. ഗ്രാനി വളരെ ഹാപ്പിയായിട്ട് ഗ്രാൻഡ്പാപ്പയുടെ അടുത്ത് പറയും, ഗ്രാൻഡ്പാ നമുക്ക് രണ്ട് ദിവസത്തേക്ക് അവിടെ കറങ്ങാൻ പോയാലോടെ എന്ന്. ഗ്രാൻഡ്പാ പിന്നെ നോ പറയത്തില്ലല്ലോ ഗ്രാനി പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗ്രാനിയും ഗ്രാൻഡ്പാ കൂടി നമ്മുടെ ട്വിൻസിനെ കാണാൻ വേണ്ടി ആ ജയിലിലോട്ട് പോകും. എന്നിട്ട് ആ ജയിലിൽ നാല് പേരും കൂടി മോനെ കട്ട ഹാപ്പിയായി. പിന്നെ നമ്മുടെ ഗ്രാനി ഒരു പ്ലാസ്മ ഗണ്ണ് ട്വിൻസിനെ കൊടുക്കും. അങ്ങനെയാണ് ഈ നാല് പേര് ആ ജയിലിലോട്ട് എത്തുന്നത് ഒരു ട്വിൻസ് പറഞ്ഞ ഗെയിമിൽ. ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടോ, ഈ നായകൻ ആരാണ്? ഈ നായകൻ ആക്ച്വലി ഈ പോലീസുകാരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജയിലൊന്നും ഇല്ല ഇനി ലോകത്തിൽ. അപ്പൊ ഈ ലോകത്തിൽ ആരെങ്കിലും ഒക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ കോടതി എന്താ തീരുമാനിക്കുക വെച്ച് കഴിഞ്ഞാൽ നിന്നെ ട്വിൻസിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. നീ ആ പെയിന്റിങ്ങും ഡയമണ്ടും പിന്നെ ഗോൾഡ് കോയിനും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ജീവൻ തിരിച്ചുതരും, ഇല്ലെങ്കിൽ നീ അവിടെ മരിക്കുകയാണ്. സോ ഈ ജയിൽ പുള്ളികൾക്ക് എന്താണ്, എന്തായാലും ഇവർ മരിക്കാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് ആ മൂന്ന് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റും. സോ ഇവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. സോ ഇവരങ്ങനെ ആ ജയിലിൽ പോയിട്ട് ഈ ട്വിൻസും ഗ്രാനിയും ഗ്രാൻഡ്പാപ്പയുടെ അടുത്ത് നിന്ന് ആ മറ്റേ മൂന്ന് സാധനങ്ങൾ എടുക്കാൻ നോക്കും. സോ നമ്മളെന്ന നായകൻ ആക്ച്വലി ഒരു ക്രിമിനൽ ആണ് ഗൈസ് ഈ ഗെയിമിൽ. സോ ഇവിടെയാണ് നമ്മുടെ ഫുൾ കഥ വന്ന് നിൽക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഗ്രാനിയും ഗ്രാൻഡ്പാ അവിടെ ഒരു വിസിറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. മാത്രം ആ വിസിറ്റിന് വന്ന സമയത്ത് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നത്. പക്ഷേ എന്ത് ട്രാജഡി ഗൈസ്. സോ ഗൈസ് ഇവിടെ ട്വിൻസിന്റെ കഥ തീരുകയാണ്. പക്ഷേ ഇനിയും ട്വിൻസിന് ഒരു കഥ ബാക്കിയുണ്ട്. മേ ബി അത് പുതിയ എപ്പിസോഡിൽ നമുക്ക് കവർ ചെയ്യാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടാറ്റ ചിയോ, ബൈ ബൈ. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. Bye-bye.